നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ ആയില്യം പൂജയെക്കുറിച്ചാണ്. ജനുവരി 29 മകരം 16 വെള്ളിയാഴ്ചയാണ് ഇത്തവണ ആയില്യം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മാസം 2 വന്നതായിട്ട് തോന്നാം. കാരണം ജനുവരി 2 ആയില്യം ഉണ്ടായിരുന്നു, ജനുവരി 29 വീണ്ടും ആയില്യം നക്ഷത്രം വരുന്നു. അതായത് 27 ഒരു മാസത്തിൽ, 30 ദിവസം, പക്ഷേ നക്ഷത്രങ്ങൾ 27. അങ്ങനെ വരുമ്പോഴാണ് ഒരു മാസത്തിൽ 2 കടക്കുന്ന പോലെ തോന്നാം. അത് ജനുവരി 2 എന്ന് പറയുമ്പോൾ അത് ധനുമാസത്തിലെ ആയില്യമായിരുന്നു. ജനുവരി 29 വരുന്ന ആയില്യം മകരമാസത്തിലെ ആയില്യമാണ്. അപ്പോൾ ഈ ആയില്യം പൂജയ്ക്കും നമുക്കിനി ഇടവ 10 സമയങ്ങളിൽ ആയില്യം പൂജ ഉണ്ടാകും. ഈ ആയില്യം പൂജയ്ക്കും മാന്യപ്രേക്ഷകർക്ക് താല്പര്യമുള്ളവർക്ക് 100 പൈസ അയക്കാം. മുമ്പ് അയച്ചാൽ അതേപോലെ തന്നെ. അതുകൂടാതെ മഞ്ഞൾപ്പൊടിയും, നിങ്ങൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയും നമുക്ക് കൊറിയർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യാവുന്നതാണ്. ഓം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം, കിടങ്ങൂർ PO, അങ്കമാലി, പിൻകോഡ് 68 35 72. ഇതിൽ തന്നെ ചിലർക്ക് പ്രസാദം കിട്ടിയില്ല എന്ന ആക്ഷേപവും കമൻറ്റിലൂടെയും കാണുകയുണ്ടായിരുന്നു. അതിൻ്റെ കാരണം നമ്മൾ കൊറിയർ ചെയ്താണ് പ്രസാദം തരുന്നത് എന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് കൊറിയർ ചെയ്തില്ല എന്നാൽ ഏലസെല്ലാം കൊറിയർ തന്നെയാണ് ചെയ്യുന്നത്. ചിലർക്ക് കൊറിയർ ഓഫീസ് പ്രൊഫഷണൽ കൊറിയറിലാണ് നമ്മളിവിടെ നിന്ന് അയക്കുന്നത്. ചില ആളുകൾക്ക് 60 അകലത്തിലാണ് കൊറിയർ ഓഫീസ് ഉള്ളത്. അപ്പോൾ അവർ വിളിക്കുകയുള്ളൂ, കൊണ്ട് കൊടുക്കുകയില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിനെ ആശ്രയിച്ചത്. അപ്പോൾ മുൻപ് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയില്ല. അവർ നമ്മുടെ ഗവൺമെൻറ് സർവീസ് നിങ്ങൾക്കറിയാം, ഒരു ദിവസം 10 അല്ലെങ്കിൽ 15 കൂടുതൽ അയക്കില്ല എന്നുള്ള ഒരു ദുശാഠ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആർക്കെല്ലാം അയച്ചു അയച്ചില്ല എന്നുള്ളത് നമുക്കറിയാതെ പോയത്. പിന്നീട് വീണ്ടും നമുക്ക് കൊറിയറിനെ ആശ്രയിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ നമ്മുടെ തപാൽ വകുപ്പിൻ്റെ കവർ നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ വളരെ സ്പീഡോടുകൂടി തന്നെ എല്ലാവർക്കും പ്രസാദം കിട്ടിയത്. കാരണം അതിലെഴുതേണ്ടതെന്ന് ആവശ്യമില്ല, നമ്മൾ അഡ്രസ്സ് എഴുതി കൊടുത്തു കഴിയുമ്പോൾ സീലടിച്ചാൽ മാത്രം മതി. മുമ്പ് നമ്മൾ കവറിൽ കൊടുക്കുമ്പോൾ അവർക്ക് എഴുതേണ്ടി വരും. അപ്പോൾ എഴുതാനുള്ള ബുദ്ധിമുട്ട്, അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, കിട്ടാൻ പരിശ്രമവും കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമവും എന്ന രീതിയിലാണ് എല്ലാവരും ഗവൺമെൻറ് സർവീസിനെ കാണുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഇപ്പം ചില മിടുക്കന്മാർ എഴുതുകയുണ്ടായിരുന്നു, നമ്മളിവിടെ പൂജ ചെയ്യുന്നില്ല, 250 വാങ്ങിച്ചു, കൂടുതലെടുത്തു 50 അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതെല്ലാം ജ്യോതിഷികൾ തന്നെയാകാനാണ് ചാൻസ് കൂടുതൽ. കാരണം 200 മുടക്കിയിട്ട് പോലും ദണ്ണം പറയുന്ന അങ്ങനെയുള്ള പ്രേക്ഷകർ ദൈവത്തെ ഓർത്ത് ആ കർമ്മം ചെയ്യാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാരണം ഇവിടെ 100 നടത്തിയപ്പോൾ പ്രാർത്ഥനാനിരതമായ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചിരുന്നവർക്ക് അവർക്ക് പ്രസാദം കിട്ടാതെ തന്നെ ഫീല് അനുഭവപ്പെട്ടതായിട്ട് അവരെന്നെ വിളിച്ചറിയിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകർ, വളരെ ഈശ്വരഭക്തിയോടുകൂടിയുള്ള പ്രേക്ഷകർ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം. ആ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൗകര്യങ്ങൾ ചെയ്തു തരുന്നത്. അല്ലാതെ 200 മുടക്കുന്നത് പോലും വലിയ വിഷമമായിട്ട് കരുതുന്നവർ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. ഇതന്നെ ഒരു പാർട്ടിക്ക് ഞാൻ ആദ്യം ഏലസ് 2000 പൈസ കുറച്ച് കൊടുത്തു, പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അവർ 100 പൈസ അയച്ചപ്പോൾ 50 കൂടുതലായിപ്പോയി, അത് തിരിച്ചയക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ 2000 വലിപ്പം ഒരു വലിപ്പമല്ലാതെ ആവുകയും അവരുടെ 50 വലിപ്പം വലിപ്പമായി തീരുകയും ചെയ്യുന്നു. ഇതാണ് ജനങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ജനങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഉണ്ട്. അടച്ചാക്ഷേപിച്ചു എന്ന് നിങ്ങളൊരിക്കലും ധരിക്കരുത്. നമ്മൾ കൊറിയർ ചാർജ് 50 ഒരു ഫാമിലിക്ക് 4 ചെയ്യുന്നുണ്ടെങ്കിൽ 800 പിന്നെ 50 850 എന്ന് പറയുന്നു. ഇത് തന്നെ അഡ്രസ്സ് അയക്കുന്ന 50 അയക്കാത്തവർക്കും നമ്മളിവിടെ നിന്ന് അയച്ചു കൊടുക്കും. കാരണം എനിക്ക് പൈസ ചിലവാക്കാനൊന്നും യാതൊരു മടിയുമില്ല. നിങ്ങൾക്കത് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാകും. അപ്പോൾ വിഡ്ഡി കമൻ്റ് ഇട്ട് വരുന്നവർ ശ്രദ്ധിക്കുക, ജനങ്ങളെ പിന്തിരിപ്പിക്കാതിരിക്കുക.
നിങ്ങളുടെ ഓരോ കൊനിഷ്ട് കമൻറ്റുകൾക്കും സാധിക്കും പിന്തിരിപ്പിക്കാൻ. വിറച്ചു വരുന്ന ഒരു സമൂഹമാണ് ഹൈന്ദവം. അതുകൊണ്ട് അറിയുക, നമ്മുടെ ക്ഷേത്രത്തിൽ നൂറുംബാലം നടത്തി പ്രാർത്ഥനാ നിരതരായിരിക്കുന്നവർക്ക് പോലും അതിൻ്റെ ഫലം റിസൾട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന ഒരു സത്യം കൂടി അറിയണം. ഇതിനേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങളുമായിട്ട് നമുക്ക് ക്ഷേത്രം ഉടൻ തുറന്ന് പ്രവർത്തിക്കുന്ന ആ സമയം മുതൽ നിത്യ നൂറുംബാലും ഉണ്ടായിരിക്കും. അതുകൂടാതെ ദർശന സൗകര്യം ഒരുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം അവിടെ സംഭവിച്ച എല്ലാ അത്ഭുതങ്ങളുടെയും കഥകളും പറഞ്ഞു തരും. ഇത്ര പെട്ടെന്ന് തന്നെ കഥകൾ പറഞ്ഞു തരാത്തതിൻ്റെ കാരണം, കഥകൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കും ഉടനെ ഓടിയെത്തണം എന്നൊരു തോന്നലുണ്ടാകും. അവിടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് അവിടെ ഉണ്ടാകുന്ന അത്ഭുതങ്ങളൊന്നും നമ്മൾ പറയാത്തത്. തീർച്ചയായിട്ടും ക്ഷേത്രം ഓപ്പണാകുന്ന അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആ ക്ഷേത്ര സങ്കേതത്തിൽ ഭഗവാൻ്റെ അത്ഭുതങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്രേക്ഷകർക്കുണ്ടായ അനുഭവങ്ങളും അവർ നാൾ വഴികളിലൂടെ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് അറിയുക, താല്പര്യമുള്ളവർ. ഇത്തവണ ഇത്തിരി നേരത്തെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നാൽ കുറേ പേർക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു മനോവിഷമം. നിങ്ങളറിയുക, നമുക്കിവിടെ ഭഗവാന് ഒരു നൂറുംബാലം നടത്തുമ്പോൾ ഒരിലയിൽ നിങ്ങളുടെ പേരിലാണ് സമർപ്പിക്കുന്നത്. മറ്റ് ഒരു സ്ഥലത്തും ഇല്ലാത്ത വിധത്തിൽ തന്നെയാണ് നമ്മളുടെ പൂജാക്രമത്തിലൂടെയുള്ള നൂറുംബാലം തന്നെയാണ് നടത്തുന്നത്. അനുഭവിച്ചറിയുക, അല്ലാതെ കണ്ടിട്ട് പൈസ പോകും എന്നുള്ള ഒരു വിഷമത്തോടുകൂടി നിന്നാൽ ഒരു പൈസയും ഈശ്വര വഴിയിലൂടെ ചിലവാക്കുകയില്ല. ആ ഒരു സുഖം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന വിഡ്ഢികളെ നമ്മളിതിലേക്ക് ക്ഷണിക്കുന്നില്ല. 1200 രൂപ കൂലി കിട്ടിയിട്ടും സ്മോൾ അടിക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്നവരെയൊന്നും ഒരിക്കലും കൈപിടിച്ച് ഉയർത്താൻ സാധിക്കില്ല. അല്ലാതെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നൂറുംബാലിനും മഞ്ഞൾപ്പൊടി അയച്ചത് ആ വഴിപാട് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ച് പേരുടെ നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത്തവണ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് പറയുന്നത്. താല്പര്യമുള്ളവർ അയക്കുക. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം അയച്ച് ബാലൻസ് വന്നത് ഇത്തവണ നമ്മളത് ഉപയോഗിക്കും. ഒരിക്കലും ഒരു ഭക്തൻ്റെയും അവർ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ ഇവിടെ ഉപയോഗിക്കാതിരിക്കുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സഹകരണം ഉറപ്പുവരുത്താവുന്നതാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യുക, അക്കൗണ്ടിൽ പൈസ അടയ്ക്കുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.